നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. തുടർന്നും കാണണമെന്നുണ്ടെങ്കിൽ ഓളെന്നുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായം നല്ലതാണോ ചീത്തയാണെന്നുള്ളത് ഒന്ന് പറയുക. എന്നാലേ എനിക്ക് തുടർന്നും വീഡിയോ ഇടാൻ പറ്റുള്ളൂ. പിന്നെ കണ്ണിൻ്റെ പ്രശ്നം മാറി വരുന്നേ ഉള്ളൂ, നേരെ ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെയൊക്കെ വീഡിയോ എല്ലാവരുടെയും കാണാൻ എനിക്ക് സാധിക്കാറില്ല. കണ്ണിൻ്റെ പ്രോബ്ലം മാറിയ ശേഷം ഞാൻ കാണുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഒരു ചെറിയ ടിപ്പാണ്. എനിക്ക് ഒരുപാട് പ്രാവശ്യം ഞാൻ ചെയ്ത് എനിക്ക് നല്ലതായിട്ട് തോന്നിയതുകൊണ്ടാണ് നിങ്ങൾക്ക് കൂടി ഞാനിത് കാണുന്നത്. നമുക്കിനി വീഡിയോ പോ. നമുക്ക് കുക്കറിലും പാനിലൊക്കെ വേവിക്കുമ്പോൾ പ്രശ്നമാണ്, തിളച്ച് തൂവി കുക്കർ ചീത്താവുന്ന. ഇത് അതില്ലാതിരിക്കാൻ വേണ്ടി ഒരു പൊടിക്കൈയാണ്. നമുക്ക് ആവശ്യമുള്ള തോരൻ പരിപ്പ്, ശകലം ഉപ്പ്, മഞ്ഞൾ, പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ. പിന്നെ പ്രധാനപ്പെട്ട വസ്തു ഓയിലാണ്. ഒരു മൂന്നാല് തുള്ളി ഓയിലും കൂടെ ഒഴിച്ച് ഇതൊന്ന് ചുറ്റി വയ്ക്കുക. വെള്ളം കൂടിപ്പോകരുത്. അപ്പോൾ ഇതിനാവശ്യമുള്ള നമ്മൾ എത്ര പരിപ്പെടുക്കുന്നു അതിനനുസരിച്ചുള്ള, എന്നിട്ട് ഇതൊന്ന് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കുക. അടച്ചു വെച്ചിട്ട് നിങ്ങളുടെ കുക്കറിൻ്റെ വേവിനനുസരിച്ചുള്ള വിസിൽ, എനിക്ക് ഞാൻ ഇത് ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്നിൽ എനിക്ക് തോരൻ പരിപ്പ് വേകുന്നതാണ്. ഒന്ന് കണ്ടു നോക്കും വിസിൽ വരുമ്പോഴത്തേക്ക്. കണ്ടോ, ഒരു തുള്ളി പോലും അതിൽ ആ തോരൻ പരിപ്പിൻ്റെ അംശം വരുന്നില്ല. കാരണം ആ ഓയിൽ മുകളിൽ കിടക്കുന്നതുകൊണ്ട് അതിൻ്റെ തോരൻ പരിപ്പിൻ്റെ അംശം മേളിലോട്ട് പുറത്ത് ചാടി ആ കുക്കർ ചീറ്റാവത്തില്ല. പിന്നെ ഒരുപാട് തവണ ഞാൻ പരീക്ഷിച്ച് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നിങ്ങൾക്ക് കൂടി പറഞ്ഞത്. ഇനി കുക്കർ തണുത്ത ശേഷം നമ്മളൊന്ന് തുറന്നു നോക്കും. കണ്ടോ, കറക്റ്റ് വെള്ളം വറ്റിയിരിക്കും. കണ്ടോ, അതിൻ്റെ അകത്തും ഒന്നും ഈ പരിപ്പിൻ്റെ അംശം വരില്ല, പുറത്തും ഇറങ്ങി വരില്ല. നിങ്ങളിതൊന്ന് പഴയ കുക്കറൊക്കെ ഉള്ളവരൊന്ന് ചെയ്ത് നോക്കൂ. നിങ്ങൾക്കതൊരു ഉപകാരമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.